അതിലേക്ക് മടങ്ങിയെത്താം. മറ്റു വാർത്തകൾ നോക്കാം. കഴക്കൂട്ടത്തു നിന്നും കാണാതായ പെൺകുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിടില്ല എന്ന് ശിശുക്ഷേമ സമിതി. കുട്ടിക്ക് മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതായി സമിതി അംഗങ്ങൾ. തൽക്കാലം കുട്ടിയെ അഭയകേന്ദ്രത്തിൽ പാർപ്പിക്കും. കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുമെന്നും സമിതി അംഗങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും അൺഫിലിറ്റ് ഡിസൂസ കൂടി ചേരുന്നു. അൺഫിലിറ്റ്, ഈ ശിശുക്ഷേമ സമിതി ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ്? നേരത്തെ ഈ കുട്ടി ഈ മാതാവ് ദേഹോപദ്രവം ചെയ്യുന്നു, അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. വീട്ടുജോലികൾ ധാരാളമായി ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ കുട്ടി മൊഴി നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണോ, ഈ ഒരു പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാനുള്ള സാഹചര്യം? വിവരങ്ങൾ എങ്ങനെയാണ് അൺഫിലിറ്റ്? കുട്ടി മാതാപിതാക്കൾക്കും പോകാൻ താല്പര്യമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ അമ്മ തന്നെ ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിലെ ജോലികൾ തന്നെ കൊണ്ട്, കൂടുതൽ ജോലികളും തന്നെ കൊണ്ട്, സകല ജോലികളും തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു, എപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം പോകാൻ താല്പര്യമില്ല എന്നാണ് കുട്ടി സ്വീകരിച്ചത് അറിയിച്ചിരിക്കുന്നത്. അത് പക്ഷേ കുട്ടിയെ രണ്ടും ഇപ്പോൾ മിസ്സിംഗ് ആയി ദിവസം പറ്റുന്ന ഒരു ശേഷമാണ് ഹാജരാക്കി. പക്ഷേ കുട്ടി മാതാപിതാക്കളുടെ മുന്നിൽ എത്തിച്ചു. പക്ഷെ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ആ മാനസികാവസ്ഥയും ആ ഒരു മാനസിക നിലയും ഒക്കെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രണ്ടാഴ്ച കുട്ടിയെ കൗൺസിലിംഗ് വിഷയമാക്കും. രണ്ടാഴ്ച ദിവസത്തെ കൗൺസിലിംഗ് നടത്തിയതിനു ശേഷം കുട്ടിയുടെ ഒരു മനോനിലയിൽ അല്ലെങ്കിൽ കുട്ടി എന്ത് മാനസികാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നടപടി സ്വീകരിക്കാനാണ് സമിതി അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല കുട്ടിക്ക് പൂർണ്ണ സന്ദർശനം നടത്തുന്നത് ഇപ്പോൾ തത്കാലം കുട്ടിയെ അഭയകേന്ദ്രത്തിൽ പാർപ്പിക്കാനാണ് തീരുമാനം. അതുകൊണ്ട് മാതാപിതാക്കൾക്കൊപ്പം വിടുന്നില്ല. കാരണം കുട്ടിയെ പോകാനായി തയ്യാറുമില്ല. എന്നാൽ അസമി ജഡ്ജിമാർ, ഇവർ അസം സ്വദേശികളാണ്, കുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ അസം ജഡ്ജി തിരിച്ച് തിരികെ പോകുന്നു, ഇനി കേരളത്തിൽ നിൽക്കേണ്ടതില്ല എന്നാണ് കുട്ടിയുടെ പിതാവ് അറിയിച്ചത്. പക്ഷേ ഈ കുട്ടിക്ക് കുട്ടിക്ക് മാതാപിതാക്കളോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല. എന്നാൽ തിരിച്ച് സ്വദേശത്തേക്ക് മടങ്ങി പോകാൻ താല്പര്യമില്ല. കുട്ടി തിരുവനന്തപുരത്ത് കേരളത്തിൽ തന്നെ തുടരണം എന്നൊരു ആഗ്രഹമാണ് കുട്ടി പങ്കുവെക്കുന്നത്. പക്ഷേ 17 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. മാതാപിതാക്കളുടെ സംരക്ഷണം ഏതാണ് കഴിയേണ്ടത്? പക്ഷേ ഈ കുട്ടികളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് വീടിന് ചിറങ്ങി വരേണ്ട ഇറങ്ങി തിരിക്കേണ്ടതിന്റെ പ്രധാന കാരണം അമ്മയിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവവും ശരി. അൺഫിലിറ്റ്, കഴക്കൂട്ടത്തു നിന്നും കാണാതായ പെൺകുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിടില്ല എന്ന് ശിശുക്ഷേമ സമിതി വ്യക്തമാക്കിയിരിക്കുന്നു. കുട്ടിക്ക് മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതായാണ് സമിതി അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും അൺഫിലിറ്റ് ഡിസൂസ നൽകിയത്.